പ്രപഞ്ചത്തിൻ്റെ ഓരോ അണുവിലും നിറഞ്ഞു നിൽക്കുന്ന ശക്തിസ്വരൂപിണിയായ മഹാദേവിയെ സകല രൂപങ്ങളിലും ഭാവങ്ങളിലും സങ്കല്പങ്ങളിലും ഭക്തിയോടെ അറിഞ്ഞ് ആദരപൂർവ്വം ആരാധിക്കാൻ ഒരു നവരാത്രിക്കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ്. ഭൂമിശാസ്ത്രപരമായ വ്യത്യാസങ്ങൾക്കനുസരിച്ച് ആചാരങ്ങളും അനുഷ്ഠാന രീതികളും വ്യത്യസ്തമായതിനാൽ നവരാത്രി ആഘോഷങ്ങൾക്ക് വൈവിധ്യമുണ്ട്. ദക്ഷിണേന്ത്യയിൽ മഹിഷാസുരവധവുമായി ബന്ധപ്പെട്ടാണ് നവരാത്രി ആഘോഷങ്ങൾ നടക്കുന്നത്. എന്നാൽ ഉത്തരേന്ത്യയിൽ ശ്രീരാമൻ രാവണനെ വധിച്ചതിൻ്റെ സന്തോഷസൂചകമായാണ് ആഘോഷങ്ങൾ. കന്നിമാസത്തിലെ കറുത്തവാവിന് ശേഷമുള്ള വെളുത്ത പക്ഷത്തിൽ പ്രഥമം മുതൽ നവമി വരെയുള്ള 9 ദിവസങ്ങളിലായാണ് നവരാത്രി ഉത്സവകാലം. സ്ത്രൈണശക്തിയുടെ പ്രതീകം തിന്മയ്ക്കുമേൽ നന്മ നേടിയ വിജയം, വിദ്യാരംഭം, സംഗീതം, നൃത്തം തുടങ്ങിയ കലകളുടെ പഠനമാരംഭിക്കൽ, ഗ്രന്ഥപൂജ, ആയുധപൂജ എന്നിങ്ങനെ നവരാത്രി മഹോത്സവത്തിന് പ്രത്യേകതകൾ ഏറെയാണ്. എന്നാൽ കേരളത്തിലെ നവരാത്രി ആഘോഷങ്ങൾക്കും പൂജാവിധികൾക്കും മറ്റിടങ്ങളെ അപേക്ഷിച്ച് വ്യത്യസ്തതയുണ്ട്. ആദ്യത്തെ 3 ദിവസം ശക്തിസ്വരൂപിണിയായ ദുർഗാദേവിയും അടുത്ത 3 ദിവസം ഐശ്വര്യദേവതയായ മഹാലക്ഷ്മിയും അവസാനത്തെ 3 ദിവസം സരസ്വതി ദേവിയുമാണ് ആരാധനാമൂർത്തികൾ. അവസാനത്തെ 3 ദിവസത്തെ ആരാധനയ്ക്കും വ്രതാനുഷ്ഠാനങ്ങൾക്കും കേരളീയർ കൂടുതൽ പ്രാധാന്യം നൽകുന്നു. ഉത്തരേന്ത്യയിൽ എല്ലാ വീടുകളിലും നവരാത്രി പൂജകളും ആഘോഷങ്ങളും നടക്കാറുണ്ടെങ്കിലും കേരളത്തിൽ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചാണ് നവരാത്രി ആഘോഷിക്കുന്നത്. ക്ഷേത്രങ്ങളിൽ പ്രത്യേക പൂജകളും പ്രാർത്ഥനകളും ചടങ്ങുകളും ഇതിനോടനുബന്ധിച്ച് ഉണ്ടായിരിക്കും. ദേവി ഉപാസകർക്ക് ഏറെ വിശേഷപ്പെട്ട സമയമാണ് നവരാത്രി. തന്നിലെ ഉപാസനാശക്തിക്ക് കൂടുതൽ ഊർജം നൽകാൻ ഈ നാളുകളിൽ ഉപാസകർ ഒത്തുചേരാറുണ്ട്. പൂജാവിധികളും ജപങ്ങളും ധ്യാനവുമെല്ലാം ഇതിന് ആക്കം കൂട്ടുന്നു. മാതൃദേവിയായ ജഗദീശ്വരിയെ 9 ഭാവങ്ങളിലാണ് നവരാത്രി ദിനങ്ങളിൽ ആരാധിക്കുന്നത്. ഈ ദേവീ രൂപങ്ങൾ നവദുർഗമാരെന്ന് അറിയപ്പെടുന്നു. ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, കുഷ്മാണ്ഡ, സ്കന്ദമാത, കാർത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിങ്ങനെയുള്ള 9 ഭാവങ്ങളിലാണ് ജഗദീശ്വരിയെ നവരാത്രി ദിനങ്ങളിൽ ആരാധിക്കുന്നത്. ഹിമവാന്റെ മകളായ ശ്രീപാർവതിയാണ് ശൈലപുത്രി. കാളയുടെ പുറത്തായി ഒരു കയ്യിൽ തൃശൂലവും മറുകയിൽ താമരയുമേന്തി നിൽക്കുന്ന ദുർഗാഭാവമാണത്. ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരന്മാരുടെ ശക്തികൾ ഒന്നു ചേർന്ന മൂർത്തിഭാവമാണ് ശൈലപുത്രി. നവരാത്രിയുടെ ആദ്യ നാളുകളിലാണ് ശൈലപുത്രിയെ ആരാധിക്കുന്നത്. ശിവപത്നിയാകുവാൻ ആഗ്രഹിച്ച് നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം കഠിന തപസ്സനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ലഭിച്ച നാമമാണ് ബ്രഹ്മചാരിണി. കയ്യിൽ ജപമാലയും കമണ്ഡലവുമേന്തി തപസ് ചെയ്യുന്ന രൂപത്തിലുള്ള ദുർഗയാണ് ബ്രഹ്മചാരിണി. 2ാം രാത്രി ബ്രഹ്മചാരിണിയുടെ ആരാധനയ്ക്കായാണ് പ്രാധാന്യം നൽകുന്നത്. അതേസമയം നെറ്റിയിൽ മണിയുടെ ആകൃതിയിൽ ചന്ദ്രകലയുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിലും അറിയപ്പെടുന്നു. ശൗര്യവും ശക്തിയും ദേവി പ്രദാനം ചെയ്യുന്നു. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളാണ്. ഓരോ കൈകളിലുമായി പത്മം, ധനുസ്, ബാണം, കമണ്ഡലു, ഖഡ്ഗം, ഗദ, ശൂലം എന്നീ ആയുധങ്ങളുമുണ്ട്. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കുഷ്മാണ്ഡ. 8 കൈകളിലായി ദേവി താമര, വിവിധ ആയുധങ്ങൾ, ജപമാല മുതലായവ ധരിച്ചിരിക്കുന്നു. സിംഹവാഹിനിയായ കുഷ്മാണ്ഡ ദേവിയുടെ ആരാധനയ്ക്കായാണ് നവരാത്രിയുടെ 4ാം ദിനം സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ബാലമുരുകനെ മടിയിലിരുത്തി അനുഗ്രഹം തൂകുന്ന ദിവ്യരൂപമാണ് 5ാം ദിനത്തിലെ ആരാധനാമൂർത്തി സ്കന്ദൻ. സ്കന്ദൻ അഥവാ മുരുകന്റെ മാതാവായതിനാൽ ദേവിയെ സ്കന്ദമാതാ എന്നും വിളിക്കുന്നു. 4 കൈകളും 3 കണ്ണുകളുമുണ്ട് ഈ ദേവിക്ക്. അതേസമയം കാത്യായന ഋഷിയുടെ പുത്രിയായി അവതരിച്ച ദേവിയാണ് കാത്യായനി. നവരാത്രിയിലെ 6ാം ദിനം കാത്യായനി ദേവിയുടെ ആരാധനയ്ക്കായാണ് സമർപ്പിച്ചിരിക്കുന്നത്. കറുത്ത ശരീരവർണ്ണമുള്ള കാലരാത്രി ദുർഗയുടെ രൗദ്രരൂപമാണ്. ചതുർബാഹുവായ ദേവിയുടെ വലതുകരങ്ങൾ എപ്പോഴും അനുഗ്രഹം ചൊരിയുന്നു. ഭക്തരെ എല്ലാവിധ ഭയത്തിൽ നിന്നും ക്ലേശങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്നതിനാൽ ദേവിക്ക് ശുഭകാരി എന്നൊരു നാമവുമുണ്ട്. അതുകൊണ്ട് തന്നെ കാലരാത്രി ഭാവത്തിലാണ് ദേവിയെ 7ാം നാൾ ആരാധിക്കുന്നത്. പ്രശാന്തതയുടെയും വിജ്ഞാനത്തിൻ്റെയും പ്രതീകമാണ് മഹാഗൗരി. വെളുത്ത നിറമുള്ള ദേവി എന്നാണ് മഹാഗൗരി എന്ന വാക്കിൻ്റെ അർത്ഥം. അഭയവരത മുദ്രകളും ശൂലവും ഡമരവുമേന്തി നിൽക്കുന്ന 4 കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ്. സർവദാ ആനന്ദകാരിയായ സിദ്ധിദാത്രി തൻ്റെ ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ 9ാം നാൾ സിദ്ധിദാത്രി രൂപത്തിൽ ദുർഗാദേവി ആരാധിക്കപ്പെടുന്നു.
ദേവീദേവന്മാർക്ക് അർപ്പിക്കുന്ന പൂക്കളിലും ഇലകളിലും അതാത് ദേവതയുടെ തത്വം ആകർഷിച്ചെടുക്കാനുള്ള കഴിവുണ്ട്. മുല്ലപ്പൂവിൽ ശ്രീ ദുർഗാദേവിയുടെയും താമരയിൽ ശ്രീ ലക്ഷ്മീദേവിയുടെയും തത്വം കൂടുതലായി ആകർഷിക്കപ്പെടുന്നു. അതിനാൽ അവരുടെ പൂജയിൽ ഈ പൂക്കൾ തന്നെ അർപ്പിക്കുന്നതാണ് നല്ലത്. അതുപോലെ തന്നെ ഓരോ ദേവതയുടെയും തത്വം ആകർഷിച്ചെടുക്കുന്ന സുഗന്ധമുള്ള ചന്ദനത്തിരികൾ ആ ദേവതയുടെ പൂജയിൽ ഉപയോഗിക്കുന്നതും ഉത്തമമാണ്. ശ്രീ ദുർഗാദേവിയുടെ, അതായത് ആദിശക്തിയുടെ എല്ലാ രൂപങ്ങൾക്കും പൂക്കൾ അർപ്പിക്കുമ്പോൾ 9 അതിന്റെ ഗുണിതങ്ങളിലായാണ് അർപ്പിക്കേണ്ടത്. കുങ്കുമാർച്ചനയ്ക്ക് പിന്നിലും ഒരു ശാസ്ത്രമുണ്ട്. ദേവിയുടെ നാമം ജപിച്ചുകൊണ്ട് വലതു കൈയിലെ പെരുവിരലും മോതിരവിരലും കൊണ്ട് കുങ്കുമം കയ്യിലെടുത്ത് ദേവിക്ക് അർപ്പിക്കുക. ദേവിയുടെ ചരണങ്ങൾ മുതൽ ശിരസ് വരെ അർപ്പിച്ചുകൊണ്ടാണ് ദേവിയെ കുങ്കുമം കൊണ്ട് മൂടേണ്ടത്. ഇതിനെയാണ് കുങ്കുമാർച്ചന എന്ന് പറയുന്നത്. കുങ്കുമം ശക്തി സ്വരൂപമാണ്. അതായത് കുങ്കുമത്തിന് ദേവിയുടെ തത്വം കൂടുതലളവിൽ ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്. അതിനാൽ ദേവിക്ക് കുങ്കുമം അർപ്പിക്കുമ്പോൾ ദേവിയുടെ വിഗ്രഹത്തിൽ ശക്തിതത്വം കുങ്കുമത്തിലേക്ക് വരുന്നു. പിന്നീട് ആ കുങ്കുമം നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലെ ദേവിയുടെ ശക്തി നമുക്ക് ലഭിക്കുകയും ചെയ്യുന്നുവെന്നാണ് വിശ്വാസം. ഇക്കുറി നിയന്ത്രണങ്ങൾക്ക് വിധേയമായിട്ടാണ് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ നവരാത്രി പൂജയും മറ്റ് ചടങ്ങുകളും നടക്കുന്നത്. ലോകമാതാവായ ശക്തി സ്വരൂപിണിയുടെ അനുഗ്രഹം ലോകത്തിലെ സമസ്ത ജീവജാലങ്ങൾക്കും ഉണ്ടാകട്ടെയെന്ന് പ്രാർത്ഥിക്കുന്നു. ഏവർക്കും തത്വമയി സംഘത്തിൻ്റെ ഭക്തി നിർഭരമായ നവരാത്രി ആശംസകൾ നേരുന്നു. വെബ് ഡെസ്ക് തത്വമയി.